ദൈവമാണ്. തുടർന്ന് നമ്മൾ ഒരു ഗാനം ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് ബ്രദർ ചെറിയാനാണ്. നാം എല്ലാവരും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാന ആലപത്തിന് വേണ്ടി നമ്മുടെ കാർഡുകളൊക്കെ തയ്യാറാക്കി മനസ്സുകളൊക്കെ ഒരുക്കി കാത്തിരിക്കുമ്പോൾ ഗാനത്തിലൂടെ ഞാൻ പലപ്പോഴും പറയാനുള്ള പോലെ ഗാനത്തിന്റെ സ്വരമാരുദ്ധരിമയേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ ഗാനത്തിലൂടെയുള്ള സന്ദേശമാണ്. അത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതും നമ്മളെ ബലപ്പെടുത്തുന്നതുമായി തീരട്ടെ. നാം എല്ലാവരും ഒരുപോലെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ ക്രിസ്റ്റോ ചെറിയാനെ ഗാന ശുശ്രൂഷയ്ക്കായിട്ട് ഓക്ലഹോമ പ്രയർ ലൈൻ പാർട്ണേഴ്സിന്റെ നാമത്തെ ക്ഷണിച്ചു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവാർന്നനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ, ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവാർന്നനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട വളരെ അർത്ഥവത്തായ ഒരു ഗാനം കേൾക്കാൻ തക്കണം കർത്താവ് നമുക്ക് അവസരം നൽകിയല്ലോ. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയിട്ട് കർത്താവ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഓർത്തിട്ട് നമുക്കെല്ലാം കർത്താവിനോട് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, നന്ദി 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 എന്ന് യേശുപര. അല്ലാതെ വേറെ ഒന്നും നമുക്ക് കൊടുക്കുവാൻ കഴിയത്തില്ല. ഈ ഭൂമിയിലുള്ളതോ ഈ പ്രപഞ്ചത്തിലുള്ളതോ ഒന്നും കൊടുത്ത് കർത്താവിനെ നമുക്ക് സന്തോഷിപ്പാൻ കഴിയത്തില്ല. കാരണം ഭൂമി അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാണ്. നമ്മുടേതായിട്ട് ഒന്നുമില്ല, ആകെയുള്ളത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്ന നന്ദി സൂചകമായ ഒരാരാധന, നന്ദി സൂചകമായ ഒരു സ്തുതിവാക്ക് കർത്താവിന് കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതായിട്ടായിരിക്കും കർത്താവ് പ്രസാദിക്കുന്നത്, സന്തോഷിക്കുന്നത്. നമ്മുടെ ആത്മാവിനും നമ്മുടെ മനസ്സിനും അതൊരു സന്തോഷകരമായ കാര്യമായിട്ട് മാറും. അനുഗ്രഹീത ഗാനം നമുക്ക് വേണ്ടി ആലപിച്ച ക്രിസ്റ്റോ ചെറിയാനുള്ള നന്ദി പ്രയലിന്റെ നാമത്തിലുള്ള ഉത്തരണത്തിൽ അറിയിക്കുന്നു. തന്നെയും ഹൃദയം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് തന്നെ ശക്തമായിട്ട് ഉപയോഗിക്കട്ടെ. കർത്താവ് കൊടുത്തിരിക്കുന്ന കൃപ, താലന്റ്, കഴിവ് ഒക്കെ ദൈവനാമോഹത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവിന് ധാരാളം അവസരങ്ങൾ കൊടുത്ത് കർത്താവിന്റെ ദാസനെ സഹായിക്കുമാറാകട്ടെ. തുടർന്ന് നമ്മള് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലം നമ്മളോട് ദൈവവചനം സംസാരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ഇന്ത്യ ബന്ധുക്കോസ് ദൈവസഭയിലെ ഒരു ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ഇ എം ജെയിംസ് എന്ന് പറയുന്ന ദൈവദാസനാണ്. ഇന്ത്യ ബൈബിൾ കോളേജിനോട് ബന്ധത്തിൽ ധാരാളം വർഷം അവിടെ താൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു, അതിന്റെ പ്രവർത്തനങ്ങളിൽ. അതിനുശേഷം എറണാകുളത്ത് ചില വർഷങ്ങളായിട്ട് താൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭയും ശുശ്രൂഷയും കർത്താവദാസന് കൊടുത്തിട്ടുണ്ട്. ദൈവസന്നിധിയിൽ വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന കർത്താവദാസൻ ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിലായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഭവങ്ങൾ ഉള്ള ആ ഒരു ദിവസമായ രണ്ടുപേരും അത്ഭുതകരമായ ദൈവം വിടുവിച്ച ഒരുപാട് വിടുതലുകളുണ്ട്. ആ ഒരു പക്ഷെങ്കിൽ അതിൽ അല്പമെങ്കിലും കർത്താവദാസൻ ശുശ്രൂഷ മധ്യത്തിൽ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സമയത്തിന്റെ അനുസരിച്ച് ആദ്യമായിട്ടാണ് ഈ ലൈനിൽ താൻ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട്
ആ തൻ്റെ അനുഭവം കൂടെ അല്പം തന്നെ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻട്രൊഡക്ഷൻ പറഞ്ഞ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ആ സമയം കൂടെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവവചനം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ നമുക്ക് തുറക്കാം. ദൈവവചനം സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. ദൈവവചനം ഏറ്റെടുക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സമർപ്പിക്കാം. അങ്ങനെ തുറക്കപ്പെട്ട കാതുകളോടുകൂടി, തുറക്കപ്പെട്ട ഹൃദയങ്ങളോടുകൂടി, സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങളോടുകൂടി, പ്രാർത്ഥനയോടുകൂടി നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിൻ ദാസൻ പാഷത് E.M. ജെയിംസ് അവർകളെ ദൈവവചന ഘോഷണത്തിനായി ഒക്കലോമ പ്രളയ പാർട്ട്നേഷൻ നാമത്തെ ക്ഷണിച്ചോളും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഒക്കലഹമ പ്രയർ ലൈനിലായിരിക്കുന്ന കർത്തദാസന്മാർ, കർത്തദാസിമാർ, ശ്രേഷ്ഠരായ ദൈവജനം എല്ലാവർക്കും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് കൂടി ആയിരിക്കാൻ അവസരം തന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദൈവഹുത്യൻ ദിജിപാഷത്തും കുടുംബത്തിനും നന്ദി പറയുന്നു. പ്രയർ ലൈനിൽ എന്റെ പ്രയർ ലൈൻ എന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ആശ്വാസവുമായിരുന്നു. 2017 ഡിസംബർ 17 എനിക്ക് സെക്കൻഡ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് 3 സ്റ്റെൻറ്റിട്ട് ഞാൻ എൻ്റെ മകൾ ഫേബയുടെ അടുത്ത് വിശ്രമിക്കുമ്പോൾ എല്ലാ ദിവസവും UKയിലുള്ള ഷൈനി സിസ്റ്റർ പ്രയർ ലൈൻ എനിക്ക് കൂടി കണക്ട് ചെയ്തു തരുമായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമാകുന്നു. നമ്മള് കർത്താവിന്റെ വരവിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീക സന്തോഷത്തിലേക്ക് ചിലരെ കൂടെ ദൈവമേ കൊണ്ടുവരണമേ. ചില പ്രിയപ്പെട്ടവരെങ്കിലും തീരുമാനമെടുക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ സ്വർഗം സഹായിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നുവെന്ന് രാഷ്ട്രീയ സംഭവങ്ങൾ, ലക്ഷ്യങ്ങൾ നമ്മളെ വിളിച്ചറിയിക്കുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു പകലൂടെ ആയിരിക്കാൻ സ്വർഗം, രാത്രിയോടെ ആയിരിക്കാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. 1 തെസലോനിക്കേ 2:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാർ അഭിഷേകത്തിന്റെ നിറവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാപിച്ച ദൈവവചനമാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ കേട്ടുകൊണ്ടിരുന്നത്. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. വ്യാപരിച്ചു കൊണ്ടിരിക്കുക ഫലകരമായി പ്രവർത്തനത്തിലൂടെ വെളിപ്പെടുന്ന ആന്തരിക ശക്തി, ആത്മീയ ബലം, വിശ്വാസികളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന വചനത്തിന്റെ ശക്തിയെ ഇത് തെളിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 19:7 വായിക്കാമല്ലോ. സങ്കീർത്തനങ്ങൾ 19:7 യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നമ്മൾ ദൈവജനത്തിൽ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 15:7 ഞങ്ങൾ നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. വചനം വിശ്വസിക്കുന്ന ഏറ്റെടുക്കുന്ന ദൈവമക്കളിൽ ദൈവം ദൈവവചനം ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക. എബ്രായ ലേഖന കർത്താവ് ദൈവവചനത്തെ കുറിച്ച് പറയുക. എബ്രായ ലേഖനം 4:12 ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും വാളിനെയും ആത്മാവിനെയും സന്ധിമഞ്ചങ്ങളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. 13 അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. പകലതും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. ദൈവവചനത്തിന്റെ 12 പ്രതീകങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. ഏത് പാപബോധം വരുത്തുന്ന ചുറ്റിക, യിരെമ്യാ പ്രവചനം 23:9 ഏത് കഠിന ഹൃദയത്തെയും ഇടപെടുന്ന ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവവചനം ശുദ്ധീകരിക്കുന്ന അഗ്നി എന്ന് യിരെമ്യാ പ്രവചനം 23:29 നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവവചനം പ്രതിബിംബിക്കുന്ന കണ്ണാടി എന്ന് യാക്കോബ് 1:23-25 വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വർദ്ധിച്ച് പെരുകുന്ന വിത്ത് എന്ന് 1 പത്രോസ് 1:23 ശുദ്ധീകരിക്കുന്ന സ്നാന തൊട്ടി FSC 5:26-27 വഴികാട്ടുന്ന വിളക്ക് 119:105
നവോന്മേഷം നൽകുന്ന മഴയും മഞ്ഞും, യെശയ്യാ പ്രവചനം 55:10-11. മുറിക്കുന്ന വാള്, പ്രതികാരത്തിന് ഉള്ള വില്ല്, സമ്പന്നനാക്കുന്ന പൊന്ന്, വിശ്വാസവും നിത്യജീവനും ഉളവാക്കുന്ന ശക്തി, പോഷിപ്പിക്കുന്ന ആഹാരം, ശിശുക്കൾക്ക് പാല്, വിശക്കുന്നവർക്ക് അപ്പം, പുരുഷന്മാർക്ക് ആഹാരം, മധുരിപ്പിക്കുന്ന തേൻ. ദൈവവചനം നമ്മോട് സംസാരിക്കും. ഏത് സമയത്ത് നമ്മൾ പ്രാർത്ഥന അന്തരീക്ഷത്തിലായിരുന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവത്തിന്റെ കരുതലിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. 1 Samuel 3:10 വായിക്കാമല്ലോ. 1 Samuel 3:10 വായിക്കാമല്ലോ. അതിനെ അവൻ പറഞ്ഞത്, മകളെ, ഓ സോറി, അപ്പോൾ യഹോവ, മൂന്നിന്റെ 10, ഓക്കെ സോറി, അപ്പോൾ യഹോവ വന്ന് നിന്ന് മുൻപിലത്തെ പോലെ ശമുവേലെ, ശമുവേലെ എന്ന് വിളിച്ചു. അതിന് ശമുവേൽ, അള്ളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. മതി, സ്തോത്രം. മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെ യഹോവ ശമുവേലിനെ കേൾക്കത്തക്കവണ്ണം സംസാരിച്ചു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവവചനം കഷ്ടത മുഖാന്തരം നമ്മളോട് സംസാരിക്കും. കഷ്ടതയിൽ കൂടെ നേരിട്ട് സംസാരിക്കും, കഷ്ടതയിൽ കൂടെ. കർത്തദാസൻ പറഞ്ഞല്ലോ, ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതയിൽ കൂടെ പോയ സമയങ്ങളുണ്ട്. അതെല്ലാം ദൈവം ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്നത് ഓർക്കും. ഞാൻ എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ദാവീദ് പറയുന്നത് പോലെ, ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി, എന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായത് ഗുണമായി എന്ന് പറയുവാൻ ഇന്ന് സന്ധ്യയിൽ എനിക്കും സഹായിക്കുന്നു. സ്തോത്രം. കഷ്ടത മുഖാന്തരം സ്വർഗത്തിലെ ദൈവം സംസാരിക്കുകയാണ്. യിരമ്യാ പ്രവചനം 2:30, ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് വ്യക്തം, അവര് ബുദ്ധി പഠിച്ചില്ല. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളില്ല, മക്കൾ ഇടയൻ, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ കൗലയിടയന്മാരത്രയെന്ന് ദൈവജനത്തിൽ കാണുകയാണ്. ഇവിടെ പറയുക, ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് വ്യക്തം. വിലാപങ്ങൾ 3:33, മനസ്സോടല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവ് മനസ്സോടല്ല നമ്മളെ അടിക്കുന്നത്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിക്കുന്നതോ വഴക്ക് പറയുന്നതോ ഒന്നും മനസ്സോടല്ല. എന്നാൽ വളരെ പ്രതീക്ഷയോടെ സ്തോത്രം നമ്മൾ ചെയ്യുകയാണ്. സ്വർഗത്തിലെ ദൈവം വളരെ പ്രതീക്ഷയോടെയാണ് എന്തെങ്കിലും ചെയ്യുമ്പോൾ. സ്വർഗത്തിലെ ദൈവത്തിന് വലിയ പ്രതീക്ഷയാണ് നമ്മളെ കുറിച്ചുള്ളത്. നമ്മുടെ കർത്താവ് വളരെ പ്രതീക്ഷയോടെയാണ് നമ്മളെ അടിക്കുന്നത്. അതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം, ബുദ്ധി പഠിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവം പറയുക, ഞാൻ നിങ്ങളുടെ മക്കളെ അടിച്ചത് വ്യക്തം, അവര് ബുദ്ധി പഠിച്ചില്ല. സങ്കീർത്തനങ്ങൾ 119:71, ദാവീദ് ബുദ്ധി പഠിച്ചു. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. യിരമ്യാവ് 5:3, യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തത അല്ലയോ നോക്കുന്നത്, നീ അവരെ അടിച്ചു എങ്കിലും അവർ വേദനപ്പെട്ടില്ല, നീ അവരെ ക്ഷയിപ്പിച്ചു എങ്കിലും അവർക്ക് ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു, മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ദൈവം ആഗ്രഹിക്കുക, ദൈവജനം പഴയ അനുഭവത്തിലേക്ക്, തികവിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ പറയുക, യഹോവേ നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലോ നോക്കുന്നത്, നീ അവരെ അടിച്ചു എങ്കിലും വേദനപ്പെട്ടില്ല. കണ്ടിട്ടില്ലേ, സ്പെഷ്യൽ അടി കിട്ടിയാലും ടി വി കണ്ട സമയം ചെലവഴിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. 10 മിനിറ്റ് ദൈവസന്നിധിയിൽ കരയാനോ പ്രാർത്ഥിക്കാനോ സമയം വേർതിരിക്കാതെ സമയങ്ങൾ ചെലവഴിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ദൈവ വിഷയങ്ങൾക്കോ ദൈവമുഖം അന്വേഷിക്കുന്നതിനോ സമയമില്ല, ബോധം കൈക്കൊള്ളുവാൻ മനസ്സില്ലായിരുന്നു. സുബോധം വന്നാൽ ആദ്യം ചെയ്യുന്നത് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുക എന്നുള്ളതാ. ലൂക്കോസിന്റെ സുവിശേഷം 15:17 നമുക്കത് കാണുവാനായിട്ട് കഴിയും. സുബോധം വന്നാൽ മുടിയൻ പുത്രൻ ആദ്യം ചെയ്തത് അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുകയാണ്. സുബോധം വന്നാൽ അപ്പന്റെ വീട്ടിൽ മടങ്ങി ചെല്ലണം. 20:15, മടങ്ങി ചെന്നാൽ നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി ലഭിക്കുകയാണ്. മേത്തരമായി അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിച്ചു, അവന്റെ കയ്യിൽ മോതിരമിടിപ്പിച്ചു, അധികാരത്തിന്റെ ശുശ്രൂഷ, കാലിനെ ചെരുപ്പിടിപ്പിച്ചു, വലിയ വിരുന്നൊരുക്കി, ആനന്ദിച്ചു തുടങ്ങി. സുബോധം വന്നാൽ ഒന്നുകിൽ അപ്പന്റെ വീട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആര് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ അടുത്തേക്ക് നമ്മളെ മടങ്ങി ചെല്ലണം. അപ്പസ്തല പ്രവൃത്തി 12:11, പത്രോസിന് സുബോധം വന്നിട്ട്
കർത്താവ് തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പുരീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് ഞാൻ ഒരു ദൈവിക ദൂതുകൂടെ പറയട്ടെ, എത്ര ശക്തമായി ബന്ധിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ വിടുവിക്കുവാൻ ദൈവം ശക്തനാ. 12:4 വായിക്കാമല്ലോ, അപ്പോസ്തല പ്രവൃത്തി 12:4-7 ഭാഗങ്ങൾ. അവനെ ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചു, തടവിലാക്കി അവനെ കാപ്പാൻ നന്നാല് ചേവകരുള്ള 4 ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ബന്ധിക്കപ്പെട്ടവനായി 2 നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിന്റെ മുൻപിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി. അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. മതി മതി മതി, പെട്ടെന്ന് ദൂതൻ പ്രത്യക്ഷനായി. ഒരു ബന്ധിക്കപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു കൂട്ടമുണ്ടെങ്കിൽ സ്തോത്രം. എത്ര ശക്തമായ കാവലാണെങ്കിലും നന്നാല് ചേവകരുള്ള 4 ഏൽപ്പിച്ചു. അത് പൗരോഹിത്യ ശക്തിയാകട്ടെ, പാരമ്പര്യ ശക്തിയാകട്ടെ, ദേശാധിപതി ശക്തിയാകട്ടെ, അന്യാരാധന ശക്തിയാകട്ടെ, ഏത് ശക്തികൾ ജീവിതങ്ങളെ ബന്ധിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി കരയുവാൻ, അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവാൻ, സാഹചര്യങ്ങളെ മനസ്സിലാക്കി ദൈവത്തിന്റെ നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ ഏത് ബന്ധനത്തിൽ നിന്നും വിടുവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ശക്തനെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം തന്റെ ദൂതനെ അയക്കാറുണ്ട്. അത്യാവശ്യമെന്ന് കണ്ടാൽ നമ്മുടെ കർത്താവ് നേരിട്ട് ഇറങ്ങി വരുന്ന ദൈവമാ. 1997 പുഷ്പരി ഹോസ്പിറ്റലിൽ ഞാൻ എലിപ്പനിയായി കിടക്കുന്നത് ഞാൻ ഓർക്കുന്നു. ഡോക്ടർ ബെഞ്ചമിനാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. 2 ഇടവിട്ട്, 30 2 ഇടവിട്ട് എനിക്ക് ഇഞ്ചക്ഷൻ തരികയും മറ്റ് ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുകയും ചെയ്തത് ഞാൻ ഓർക്കുന്നു. ഒരു കുറവുമില്ലാതെ, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവം തന്റെ ദൂതനെ അയച്ച് വിടുവിച്ചതും ഞാൻ ഓർക്കുകയാണ്. 10:00 ഞാൻ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. അന്ന് വരെ ജോലിയിലായിരുന്നു. അതിനു മുമ്പ് ഞാൻ ആർമിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അനേക ദൈവദാസന്മാർ എന്നോട് ദൈവിക ദൂത് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ആ വിഷയങ്ങൾ ഇടപെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എവിടെ ചെന്നാലും ദൈവിക ദൂത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ. ഞാൻ അപ്പോൾ പറയുമായിരുന്നു, ഈ ദൈവദാസന്മാരോട് സംസാരിച്ച ദൈവാത്മാവ് എന്നോട് സംസാരിക്കട്ടെ. സ്വർഗത്തിലെ ദൈവം എന്നോട് സംസാരിക്കുവാൻ തെരഞ്ഞെടുത്തത് പുഷ്പഗിരി ICU ആയിരുന്നു. അവിടെ വെച്ച് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു, കർത്താവ് അങ്ങക്ക് ദൂതന്മാരുണ്ടല്ലോ, അങ്ങയുടെ ദൂതന്മാരെ അയച്ചെന്നെ വിടുവിക്കണമേ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കട്ടിന് ചുറ്റും ഊരിപ്പിടിച്ച വാളുമായി, 10:00 ഊരിപ്പിടിച്ച വാളുമായി കട്ടിന് ചുറ്റും ദൈവദൂത സൈന്യം നിൽക്കുന്നത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിനുശേഷം പിന്നെ ഒത്തിരി കഷ്ടതകളിൽ കൂടെ പോയിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം, ആ ദർശനം എന്നെ ബലപ്പെടുത്തി. അതിനുശേഷം പല ടെസ്റ്റുകൾ ചെയ്തു, എനിക്കൊരു രോഗവുമില്ലെന്ന് തെളിയുവാനിടയായി. ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടായാൽ, ദൈവദൂത സൈന്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ സകല രോഗത്തെയും സൗഖ്യമാക്കുവാൻ കഴിവുള്ള ആ ദൈവത്തിന്റെ ശക്തിക്കായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എനിക്കൊരു അസുഖം ഇല്ല എന്ന് ടെസ്റ്റുകൾ പറയുവാനിടയായി. ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അല്ല, നാം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഏത് രോഗവും സൗഖ്യമാക്കുവാൻ, ഏത് ബന്ധനവും അഴിക്കുവാൻ ദൈവം ശക്തനാണ്. ഏത് ഞാനും നിങ്ങളും ദൈവത്തിനെ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ദൈവദൂതന്മാർ എന്റെ കത്തിന് ചുറ്റും നിൽക്കുന്നത് കണ്ടതിന് ശേഷം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുകയാണ്. ICU ഇരുന്ന് ബൈബിൾ എടുത്ത് വായിക്കുകയാണ്. ബൈബിൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. ബൈബിൾ കൊണ്ടുവന്ന് ഞാൻ വായിക്കുമ്പോൾ Isaiah 43:1 ദൈവാത്മാവ് സംസാരിച്ച വാക്യങ്ങൾ. ഇപ്പോഴോ യാക്കോബി നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലി നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. ആ ദൈവത്തിന്റെ ദൈവിക ആലോചനകൾക്കായി
ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുക, ഇവിടെ പറയുക ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്രം. ഈ പ്രയർ ലൈനിൽ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലെ ദൈവം ചില പ്രിയപ്പെട്ടവരെ കൂടെ വീണ്ടെടുക്കുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ നദികളിൽ കൂടെ കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടെ നടന്നാൽ വെന്തു പോകുകയില്ല, അഗ്നിജാലനെ ദഹിപ്പിക്കുകയുമില്ല. ഡോക്ടർ പറയുന്നതല്ല നടക്കുന്നത്, ദൈവം പറയുന്നതാണ് നടക്കുന്നത്. ഈ പ്രയർ ലൈനിലും ഈ ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില പ്രിയപ്പെട്ടവരെ എന്റെ ദൈവം വീണ്ടെടുക്കുകയാണ്. സ്വർഗം പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എന്റെ ദൈവം ചില പ്രിയപ്പെട്ടവരെ കൂടെ വീണ്ടെടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ചില തലമുറകളെ ദൈവം വീണ്ടെടുക്കുകയാ. പ്രാർത്ഥിച്ചു മടുത്ത വിഷയങ്ങളിൽ എന്റെ ദൈവം പ്രവർത്തിക്കുകയാ. എഹസ്കേൽ 37:13, അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങളറിയും. പരീക്ഷയ്ക്ക് വകയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം ചില പ്രിയപ്പെട്ടവരെ കൂടെ വിടുവിക്കുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. എനിക്ക് ഉറപ്പായി എനിക്കൊന്നും സംഭവിക്കുകയില്ല, കാരണം എന്റെ ദൈവം പേര് വിളിച്ച് എന്നോട് സംസാരിക്കുകയാണ്. ഇപ്പോഴോ യാക്കോബ് എന്ന് പറയുമ്പോൾ, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ അവിടെ ഇംഗ്ലീഷിൽ നോക്കുമ്പോൾ യാക്കോബിനെ ജെയിംസ് എന്ന അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്റെ പേരും ജെയിംസ് ആണല്ലോ. ഞാൻ അവിടെ പറയുക, ഇപ്പോഴോ ജെയിംസ്, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇത് നമ്മളെ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുമ്പോൾ ഇത് കൂട്ടായ്മയുടെ അടുപ്പത്തെ കാണിക്കുന്ന ഒരു പ്രയോഗമാണ്. ദൈവത്തിന്റെ വിളി സാർവത്രികമായി നിൽക്കുമ്പോൾ തന്നെ അതിൽ നിന്നും ചിലരെ പ്രത്യേകമായി പേര് ചൊല്ലി വിളിക്കുന്നു. സ്തോത്രം. ഉദാഹരണം, പുറപ്പാട് പുസ്തകം 31:2, സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ബസ്ലേലിനെ പേര് ചൊല്ലി വിളിച്ചതുപോലെ, 43:2, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവൻ എന്റെ മീതെ കവിയുകയില്ല, തീയിൽ കൂടെ കടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. വെള്ളവും തീയും കഷ്ടതയുടെ അടയാളമായി തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളവും തീയും കഷ്ടതയുടെ അടയാളമായി തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെള്ളം മുക്കിക്കളയുമ്പോൾ തീ ദഹിപ്പിക്കുന്നു. എബ്രായ ബാലന്മാരെ ദഹിപ്പിക്കാതെ ഇരുന്നത് പോലെ, ദാനിയേൽ 3:25-27, ഇസ്രയേൽ മിസ്രൈമിൽ എന്ന ഇരുമ്പ് ചൂളയിലായിരുന്നിട്ടും അവർ അവിടെ ദഹിക്കപ്പെടാതെ ദൈവം അവരെ വീണ്ടെടുത്തു. ഞാൻ ദൈവദൂത സൈന്യത്തെ കണ്ടതിന് ശേഷം ഒത്തിരി പ്രയാസ ഘട്ടങ്ങളിൽ കൂടെ പോയിട്ടുണ്ട്. അവിടെയെല്ലാം അതെനിക്ക് ബലമായിരുന്നു. എന്റെ വൈഫിനെ ക്യാൻസർ 3rd B പോയത് അതിന് ശേഷമാ. അവിടെയൊക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ ബലപ്പെടുത്തി. എനിക്ക് അറ്റായിക്ക് 2 പ്രാവശ്യം ഉണ്ടായി. അവിടെയെല്ലാം ദൈവം എന്നെ ബലപ്പെടുത്തി. ആ ദർശനം കണ്ടതിന് ശേഷം, ദൈവദൂത സൈന്യത്തെ കണ്ടതിന് ശേഷം സ്വർഗത്തിലെ ദൈവം എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ വൈഫിനെ ക്യാൻസർ 3rd B പോയപ്പോൾ അതായിരുന്നു യഥാർത്ഥത്തിൽ തീച്ചുള്ള വെന്തു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. സ്തോത്രം. 2011 എന്റെ വൈഫ് ലിസിയുടെ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാ. അന്ന് ലിസിയുടെ കൂടെ ട്രീറ്റ്മെന്റ് ചെയ്ത ആരും തന്നെ ഇന്ന് ഭൂമിയിലില്ല. അവരൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു സാക്ഷ്യമെന്ന വണ്ണം സ്വർഗം ഇന്നും നിലനിർത്തിയിരിക്കുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി, ദൈവത്തിന്റെ കരുതലിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ. വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല, അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല. സ്തോത്രം. ആ തീച്ചുളയിൽ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യിരമ്യാവ് 3:5-3 ലാസ്റ്റ്, മടങ്ങി വരുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ ദൈവജനത്തിൽ വായിക്കുകയാണ്, അടിച്ചു ക്ഷയിപ്പിച്ചു, ദൈവത്തിന് നമ്മെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. മടങ്ങി വന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയാണ്. 126:1, യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. പ്രവാസത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കുന്ന എന്ന വാർത്ത കുറെ സമയത്തേക്ക് വിശ്വസിക്കപ്പെടണം. അപ്രതീക്ഷിതവും പെട്ടെന്നുള്ളതുമായിരുന്നു. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയി. സ്തോത്രം. സ്വപ്നം കാണുന്നു എന്ന് കരുതി
ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പത്രോസിനെ വിടുവിച്ച് പത്രോസ് കതവിനെ മുട്ടുമ്പോൾ സ്തോത്രം രോധകെന്ന് പറയുകയാ, പത്രോസ് അവിടെ നിന്ന് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അകത്തിരുന്ന് പ്രാർത്ഥിച്ചവർക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. നമ്മൾ ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടേണ്ട സ്ഥലങ്ങളിൽ യഥാസ്ഥാനപ്പെട്ടാൽ, നമ്മൾ മടങ്ങി വരേണ്ട സ്ഥലങ്ങളിൽ മടങ്ങി വന്ന് തീരുമാനമെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ദൈവിക വിടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും പെട്ടെന്ന് സ്വപ്നം കാണുന്നത് പോലെ ദൈവിക വിടുതൽ നടക്കുന്നത് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകും. ഇതിന്റെ തലമുറയാണോ? വിശ്വസിക്കാൻ കഴിയുന്നില്ല. തലമുറയിൽ വന്ന മാറ്റം സ്വപ്നം കാണുന്നത് പോലെ തോന്നുകയ. ഇതെന്റെ ഭവനമാണോ, ഇതെന്റെ സഭയാണോ എന്നൊക്കെ സ്വപ്നം കാണുന്നത് പോലെ ജീവന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അന്ന് ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായി. 226:2 അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. പ്രസന്റ് ടൈമിൽ കണ്ണുനീരും കരച്ചിലും ദുഃഖവും നിരാശയും പെരുപെരുപ്പും സങ്കടവും കഷ്ടത്തിന്റെയും ഇല്ലായ്മയുടെയും നഷ്ടത്തിന്റെയും ലിസ്റ്റേ ഉള്ളൂ എങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന ലെവലിൽ നാം വന്നാൽ സാഹചര്യം ദൈവം മാറ്റുകയാണ്. ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ, ദൈവസന്നിധിയിൽ തീരുമാനമെടുത്താൽ സ്വർഗത്തിലെ ദൈവം സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുകയാണ്. 1 Samuel 1:11 ഹന്ന ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. നീ എനിക്കൊരു തലമുറയെ തന്നാൽ ഞാൻ അവനെ ആലയത്തിലേക്ക് അയക്കും. ഈ ദിവസം എന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുവാനുണ്ടെങ്കിൽ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സന്ധ്യയാക്കി സ്വർഗം തീർക്കട്ടെ. ദൈവത്തെ എന്നെ കുറിച്ചുള്ള പദ്ധതിയിൽ നിന്നും ഒത്തിരി അകന്നു പോയാൽ അവിടെ നിന്നും ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരിക എന്നതാണ് മടങ്ങി വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഞാനിവിടെ പറഞ്ഞല്ലോ, എന്റെ വൈഫിന് 3D സ്റ്റേജിലേക്ക് പോയതിനു ശേഷം ദൈവാത്മാവ് വ്യക്തവും സ്പഷ്ടവുമായി ഞങ്ങളോട് സംസാരിക്കുവാനിടയായി. ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ച് കർത്താവ് എന്തുകൊണ്ടാണ് ഇതെന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? ഞാൻ ആ സമയത്ത് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ ഞാൻ ജോലി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ തന്നെ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ഇറങ്ങുവാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവാത്മാവ് പല സമയം എന്നോട് ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ ചോദിച്ച കർത്താവ് ഒത്തിരി കർത്താവിന് വേണ്ടി ചെലവഴിച്ചു, ഒത്തിരി കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, ഒത്തിരി കർത്താവിന് വേണ്ടി കൂടി ഇനിയും കാരിത്താസിലും പൈസ കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യണമോ എന്നൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ച സമയമുണ്ട്. ആ സമയങ്ങള് എലൈറ്റ് ഹോട്ടലിന്റെ മുകളിൽ ചങ്ങനാശ്ശേരിയില് ഹോള് വാടകയ്ക്ക് ആരാധനയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കൊമ്പനാട് ബൈബിൾ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ അവിടെ എലൈറ്റ് ഹോട്ടലിന്റെ മുകളിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത്രയും സാമ്പത്തികമായി കർത്താവിന് വേണ്ടി മുടക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെയും ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യണമോ, ഞാൻ ചെയ്തതെല്ലാം വ്യക്തമായോ എന്നൊക്കെ ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ച സമയമുണ്ട്. സ്വർഗത്തിലെ ദൈവം എന്നോട് ഇടപെടുവാൻ തുടങ്ങി. കാരിത്താസിൽ വെച്ച് ഞങ്ങൾ വചനം വായിക്കുമ്പോൾ യെശയ്യാ 49:3 എന്നോട് യെശയ്യാവേ നീ എന്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്തീകരിക്കപ്പെടും എന്ന് അരുളിച്ചെയ്തു. ഞാനോ ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യക്തമായും നിഷ്ഫലമായി ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. പിന്നെയും ദൈവമാവ് ഇടപെടുവാൻ തുടങ്ങി. ദൈവാത്മാവിനോട് പറയുക, യഹോവ ഇപ്രകാരം അല്ല ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമല്ലി, രക്ഷാധിപത്യത്തിൽ ഞാൻ നിന്നെ സഹായിച്ച് ദേശത്തുയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളീനെന്നും അന്ധകാരത്തിലിരിക്കുന്നവരുടെ വെളിയിൽ വരുവീനെന്നും പറവാനും ഞാൻ നിന്നെ കാത്തു, നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. ഇത് കഴിഞ്ഞ കാല ജീവിതത്തിലെന്റെ അനുഭവമാ. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിലിരിക്കുന്നവരുടെ വെളിയിൽ വരുവീനെന്നും പറവാനും ഞാൻ നിന്നെ കാത്തു, നിന്നെ ജനത്തിന്റെ നിയമമാക്കി വെച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്തോത്രം നമുക്ക് ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിക്കാം. ബന്ധിക്കപ്പെട്ട ജീവിതങ്ങൾ വിടുവിക്കപ്പെടുന്ന ദിവസങ്ങളാക്കി സ്വർഗം തീർക്കട്ടെ. ഈ സമയം വലിയ വിഷമങ്ങളിൽ കൂടെ പോകുന്ന സമയമാണ്. ഞങ്ങള് ഹോസ്പിറ്റലില് കാരിത്താസ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി നിരാശയിൽ കൂടെ പോയ സാഹചര്യങ്ങളുണ്ട്. എന്റെ വൈഫ് ഒത്തിരി നിരാശയുടെ വാക്കുകൾ പറഞ്ഞ സമയമുണ്ട്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും അന്ന് നാട്ടിലില്ല. കുഞ്ഞുങ്ങൾ രണ്ടുപേരും വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ അന്ന് UKയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കാണാൻ ഒക്കുമോ എന്ന് പോലും വളരെ വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായത് ഞാൻ ഓർക്കുന്നു. ഒത്തിരി നിരാശയുടെ വാക്കുകൾ പറയുമ്പോൾ
ദൈവാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ ഞാൻ പറയുമായിരുന്നു, നിനക്ക് ഒന്നും സംഭവിക്കത്തില്ല. ജീവിച്ചിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, UKയിലും പോകും, ഭൂമിയുടെ അറ്റത്തോളം നീ പോകും. ദൈവം എത്ര ഇടപെട്ടാലും നമുക്കത് വിശ്വസിക്കുവാൻ കഴിയത്തില്ലല്ലോ. സ്വർഗത്തിലെ ദൈവം, അത്ഭുത ദൈവിക വിടുതൽ എന്റെ വൈഫിന് കൊടുത്തതോക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം രാത്രി 8 മണി മുതൽ രാവിലെ 2 മണി വരെ ഇരുന്ന് കട്ടിലടുത്തിരുന്ന് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. അന്ന് അത്ഭുത വിടുതൽ സ്വർഗത്തിലെ ദൈവം ചെയ്തു. ദൈവിക വിടുതലിനായി ഞാൻ എന്റെ ദൈവത്തെ നന്ദി പറയുന്നു. സ്തോത്രം. ദൈവം വിടുവിച്ചതിന് ശേഷവും നമ്മൾ സമർപ്പണത്തിലേക്ക് പോകുമോ എന്നുള്ളതാ വിഷയം. ദൈവം അത്ഭുതകരമായി വിടുവിച്ചത് എന്റെ വൈഫിനെയാണ്. എന്നാൽ എന്റെ വൈഫ് ഞങ്ങൾ അന്ന് എടുത്ത തീരുമാനം, കർത്താവ് അത്ഭുതകരമായി വിടുതൽ തന്നാൽ ബൈബിൾ കോളേജിൽ റിസൈൻ ചെയ്ത് പൂർണ്ണ സമയം ഫുള്ളായി കർത്താവിന് വേണ്ടി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കും എന്ന ദൈവത്തിന്റെ പ്രാർത്ഥിക്കുവാനിടയായി. നല്ല രീതിയിൽ ബൈബിൾ കോളേജിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് ബൈബിൾ കോളേജിലുള്ളത് എല്ലാവരും. ഞങ്ങൾ നല്ല രീതിയിൽ ബൈബിൾ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ആ തീരുമാനം ബൈബിൾ കോളേജിലുള്ളവർക്കും വിഷമമുണ്ടായി. കർത്താവ് വിടുവിച്ചാൽ പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. റിസൈൻ ലെറ്റർ കൊടുക്കുവാനിടയായി. ഒത്തിരി എന്നെ ഉപദേശിച്ചു, എന്നോട് പറഞ്ഞു, ജെയിംസ് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടന്നിട്ടില്ല, നിങ്ങൾക്ക് ഭവനമില്ല, ഇപ്പോൾ നിങ്ങൾ ഇറങ്ങുന്നത് ബുദ്ധിയല്ല എന്നൊക്കെ ഒത്തിരി ഉപദേശിച്ച് ഒത്തിരി ഞങ്ങളെ അവിടെ പറഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട്. ഞങ്ങളെ സ്നേഹിച്ചത് കൊണ്ട് ബുദ്ധി ഉപദേശിച്ച ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. എന്റെ വൈഫും എന്നോട് ചോദിച്ചു, അച്ഛാ ഇപ്പോൾ ഇറങ്ങിയാൽ നമ്മൾ എവിടെ താമസിക്കും? നമുക്ക് താമസിക്കുവാൻ ഒരു വീടില്ലല്ലോ. ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിലുള്ള വീട് ഒരു പഴയ വീടാ. ഇപ്പോൾ ഇറങ്ങിയാൽ നമ്മൾ എവിടെ താമസിക്കും എന്നൊക്കെ ചോദിക്കുവാനിടയായി. ഞാൻ പറഞ്ഞു, നമ്മളിവിടെ ബൈബിൾ കോളേജിൽ വർക്ക് ചെയ്യുമ്പോൾ കർത്താവ് നമുക്ക് താമസിക്കുവാൻ ഫ്രീ അവസരം, നമുക്ക് താമസിക്കുവാൻ നല്ലൊരു വീട് തന്നെങ്കിൽ, നമ്മൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ കർത്താവിന്റെ ചുമതലയാണ് നമുക്ക് വേണ്ടി നല്ല വീട് തരിക എന്നുള്ളത്. അത് തീർച്ചയായും കർത്താവ് തരും. നമുക്ക് ഇറങ്ങാം. ഇപ്പോൾ ഇറങ്ങിയാൽ ഒന്നുകിൽ വാടക വീട് അല്ലെങ്കിൽ സ്വന്തമായ വീട്, അത് നമുക്ക് സ്വർഗം ഒരുക്കുകയാണ്. അല്ല, നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ നീ സെമിത്തേരിയിൽ വിശ്രമിക്കുകയും ഞാന് കർത്താവിന്റെ വേല ചെയ്തില്ലല്ലോ എന്നുള്ള ദുഃഖത്തിൽ അലിഞ്ഞുതിരിഞ്ഞ് നടക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുവാനിടയായി. ആ വാക്കിന് മുമ്പിൽ ഇറങ്ങുവാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങി. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കൊരു നന്മയ്ക്കും കുറവ് വരുത്തിയില്ല. ഞങ്ങൾക്ക് വീട് താമസിക്കുവാൻ സ്വന്തമായ വീട് സ്വർഗത്തിലെ ദൈവം തന്നു. ഇന്ന് ഞങ്ങൾക്ക് പാസ്നേജും തന്നു. ഞങ്ങൾ എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കണം. സ്തോത്രം. പാസ്നേജിൽ താമസിക്കണമോ സ്വന്തം വീട്ടിൽ താമസിക്കണമോ ഇതൊക്കെ തീരുമാനമെടുക്കേണ്ടത് നമ്മളാ. സ്തോത്രം. ഇന്ന് സ്വർഗത്തിലെ ദൈവം അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ, നല്ല ഭവനം തന്നു, നല്ല പാസ്നേജ് തന്നു. കർത്താവിന് വേണ്ടി ഇറങ്ങിയത് കൊണ്ട് ഒരു നഷ്ടവും ഉണ്ടായില്ല. കുഞ്ഞുങ്ങളുടെ അടുത്ത് UKയിൽ പോയി കർത്താവിനെ സാക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. അനേക രാജ്യങ്ങൾ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കും അവസരം തന്നു. ആ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതല് എല്ലാത്തിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉൽപ്പത്തി 17:1 ദൈവം പറയുന്നത്, അബ്രഹാമേ നീ എന്റെ മുമ്പിൽ നിഷ്കളങ്കനായി നടക്ക, ഞാൻ സർവശക്തിയുള്ള ദൈവമാ. പ്രസന്റ് ടൈമിൽ അടക്കം പറയുകയാണോ? നിന്റെ കഥ കഴിഞ്ഞു, ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് പറയുകയാണോ? നീ പേടിക്കണ്ട. ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം വൻ കാര്യങ്ങളെ ചെയ്യുകയാണ്. 126:2 യഹോവ ഇവരിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു എന്ന് ജാതികളുടെ ഇടയിൽ പറയും. കർത്താവിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളെ കുടുംബത്തിൽ ചെയ്യുന്നത് കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം നമ്മളെ സഹായിക്കും. ദൈവം നേരിട്ട് സംസാരിക്കും. സമുവേലിനോട് സംസാരിച്ചതുപോലെ ദൈവം കഷ്ടത മുഖാന്തരം സംസാരിക്കും. കഷ്ടതയിൽ കൂടി എന്നോട് സംസാരിച്ചു. ദൈവം ദൈവദാസന്മാർ മുഖാന്തരം സംസാരിക്കും. അതാണല്ലോ ഈ പ്രേരണയിൽ അനുഗ്രഹീത കക്കുദാസന്മാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 1 തെസ്സലോനിക്കേ 2:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഏതെല്ലാം ഏരിയയിൽ ക്രിയ ചെയ്യണമോ ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവരെ, വിശ്വസിക്കാത്തവരെ ചവിട്ടിക്കളയുക, വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കുക. ഞാൻ ദൈവവചനം വിശ്വസിച്ചില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഭൂമിയുടെ മുഖത്തിൽ ഞങ്ങൾ രണ്ടുപേരും കാണത്തില്ലായിരുന്നു. ദൈവവചനം വിശ്വസിക്കുകയും അതിന് വില കൊടുക്കുകയും ചെയ്തത് കൊണ്ട് ഇന്ന് എറണാകുളത്തെ പാസ്നേജിൽ താമസിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാൻ സ്വർഗം അവസരം തരുന്നു.
രണ്ട് രാജാക്കന്മാർ 7:1 അപ്പോൾ എലീശ യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ, നാളെ ഈ നേരത്തെ ശമര്യയുടെ പടിവാതിക്കൽ ശെക്കേൽ 1 സെയാ ഗോതമ്പും ശെക്കേൽ 2 സെയാ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ദൈവം ഒരു വചനം അരുളി ചെയ്താൽ അതിന് ഉത്തരവാദി ദൈവമാണ്. ദൈവം അരുളി ചെയ്തതെന്ന് വർദ്ധിക്കും. അകമ്പടി നായകൻ ചോദിക്കുകയാണ്, ആകാശത്തിന്റെ കിളിവാത് തുറന്നാലും അത് സംഭവിക്കുമോ? സ്വർഗത്തിന്റെ അടുപ്പിളെ നിന്റെ കണ്ണുകൊണ്ട് നീ കാണും, അതിൽ നിന്ന് അനുഭവിക്കയില്ല. സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. 2 രാജാക്കന്മാർ 7:6 കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും ശബ്ദം കേൾപ്പിച്ചതുകൊണ്ട് ആരാമ്യ സൈന്യം ഓടിപ്പോയി. ശബ്ദം കേൾപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടെ പറയുക, ശെക്കേൽ 1 സെയാ ഗോതമ്പും ശെക്കേൽ 2 സെയാ യവവും വിൽക്കുമെന്ന് പറയുമ്പോൾ അകമ്പടി നായകൻ ചോദിക്കുക, സ്വർഗത്തിന്റെ കിളിവാതൽ തുറന്നാലും ഈ കാര്യം സംഭവിക്കുമോ? സംഭവിക്കും. സ്വർഗത്തിലെ ദൈവം ഒരു ദൂത് പറഞ്ഞാൽ അത് നിറവേറ്റുവാൻ ദൈവം ശക്തനാണ്. 2 രാജാക്കന്മാർ 7:6 കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും ശബ്ദം കേൾപ്പിച്ചത് കൊണ്ട് അവരെ ഓടിപ്പോയി. അവിടെ ഒരു രഥമോ കുതിരയോ ഒന്നും അവിടെ വന്നില്ല, എന്നാൽ ശബ്ദം സ്വർഗത്തിലെ ദൈവം ആരാമ്യ സൈന്യത്തെ കേൾപ്പിച്ചു. അവര് പേടിച്ച് പാളയം വിട്ട് അവർ ഓടിപ്പോകുകയാണ്. ആ ദൈവവചനം നിവർത്തിയാകേണ്ടതിന് വേണ്ടി അങ്ങനെ സംഭവിക്കുകയാണ്. ശബ്ദം കേൾപ്പിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും കേൾപ്പിക്കുവാൻ കഴിയും. അതും എന്റെ ജീവിത അനുഭവമാണ്. ഞാൻ കുമ്പനാട് ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ താമസ സ്ഥലത്ത്, ഞങ്ങൾ താമസിക്കുന്ന തിരുവല്ലായ്ക്ക് പടിഞ്ഞാറ, അവിടെ കുട്ടനാട് സ്ഥലമാണ്. അവിടെ വെള്ളം കയറി വെള്ളം പൊങ്ങിക്കിടക്കുന്നത് കൊണ്ട് ഞാൻ ഒരു ദിവസം ക്ലാസ്സിന് താമസിച്ചാണ് അവിടെ ചെല്ലുന്നത്. ക്ലാസ്സിന് താമസിച്ച് ചെല്ലുമ്പോൾ എന്റെ അധ്യാപകൻ പറഞ്ഞു, ഓഫീസിൽ പറഞ്ഞിട്ട് കയറിയാൽ മതി. ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ട് ആ ക്ലാസ്സിൽ കയറി. പിറ്റേ ദിവസം താമസിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ച് വീട്ടിൽ നിറങ്ങി. പക്ഷെ പിറ്റേ ദിവസവും മീന്തി ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ, ഇടിഞ്ഞലത്ത് ബസ് സ്റ്റോപ്പിൽ ചെല്ലുമ്പോൾ ഞാൻ താമസിച്ചാ ചെല്ലുന്നത്. സാധാരണയുള്ള ബസ് പോയി. ഞാൻ വലത്ത് സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ വീട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലായിലേക്ക് സൂപ്പർ ഫാസ്റ്റ് വരികയാണ്. വലത്തുവശത്ത് നിന്നുകൊണ്ട് കൈ കാണിക്കുവാൻ ഒക്കത്തില്ല. കൈ കാണിച്ചാലും മറ്റുള്ളവർ കളിയാക്കത്തേ ഉള്ളൂ, കാരണം സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പില്ലല്ലോ ഇടിഞ്ഞലത്ത്. ഞാൻ അതേ മനസ്സിൽ ആഗ്രഹിച്ചു, കർത്താവെ ആ ബസ് ഒന്ന് നിർത്തിയിരുന്നുവെങ്കിൽ എനിക്ക് കുമ്പനാട് സമയത്തിന് ചെല്ലാമായിരുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലും അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്താ സംഭവിച്ചെന്നറിയാമോ? ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബസ് വന്ന് അവിടെ സ്റ്റോപ്പിൽ നിർത്തുവാനിടയായി. ഞാൻ ഓടിച്ചെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഓടിച്ചെന്ന് ആ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ ഡ്രൈവർ എന്നെ തിരിഞ്ഞു നോക്കുന്നു, യാത്രക്കാരെല്ലാം എന്നെ തിരിഞ്ഞു നോക്കുന്നു. ഞാൻ ബസ്സിൽ കയറി സ്തോത്രം പറഞ്ഞ് ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ കണ്ടക്ടറോട് ചോദിച്ചു, സാറേ എന്തിനാണ് ഈ ബസ് ഇവിടെ നിർത്തിയത്? സ്വല്പം പരിഭവത്തോടെ ദേഷ്യത്തോടെ കണ്ടക്ടർ പറയുക, നിങ്ങൾക്ക് നിങ്ങളെ ഡ്രൈവർക്ക് പരിചയം കാണും എന്ന് പറയുവാനിടയായി. ഞാൻ പിന്നെയും സ്തോത്രം ചെയ്ത് ആ ബസ്സിൽ തന്നെ ഇരുന്നു. തിരുവല്ലായിൽ ചെന്നിറങ്ങി ഓടിച്ചെന്ന് ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, സാറേ എന്തിനാ ബസ് ഇടിഞ്ഞിടത്ത് നിർത്തിയത്? ഡ്രൈവർ പറയുക, എനിക്ക് ബെല്ലടിച്ചതുപോലെ തോന്നി. നോക്കണമേ, കണ്ടക്ടർക്ക് തോന്നി ഡ്രൈവർക്ക് പരിചയമുള്ളത് പോലെ, ഡ്രൈവർക്ക് തോന്നി കണ്ടക്ടർ ബെല്ലടിച്ചത് പോലെ. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവം എല്ലാ ഏരിയയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവമാണ്. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ശബ്ദം കേൾപ്പിക്കുവാനും എന്റെ ദൈവത്തിന് കഴിയും. സ്തോത്രം. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുക. 2 രാജാക്കന്മാർ 6:16 നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാ. ഒരു രോഗാണു ഒരു സെൽ നശിപ്പിക്കുമ്പോൾ 1000 സെൽ പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരു രോഗാണു നമ്മുടെ ഒരു സെൽ നശിപ്പിക്കുമ്പോൾ 1000 സെല്ലുകളെ പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ ഈ സമയം ഓർക്കുക, എന്റെ മകൻ തല മുഴുവൻ വീണമായിരുന്ന സമയങ്ങളുണ്ട്. സ്കൂളിലൊക്കെ പോകുവാൻ കഴിയാതെ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ഇതൊക്കെ ട്രീറ്റ് ചെയ്തിട്ട് സൗഖ്യമാകാതിരുന്ന സമയം. ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് വരുമ്പോൾ എന്റെ വൈഫ് പറഞ്ഞു, ഇനി ഈ കുഞ്ഞിനെയുമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല എന്ന് പറയുവാനിടയായി. ദൈവവചനം പറയുക, നിങ്ങൾക്ക് ഭാരമുള്ള വിഷയം എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാം. ആ ദിവസങ്ങൾ ഞാൻ ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് യോശുവ 3:13 ഞാൻ വിശ്വസിച്ചു. ദൈവം എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ആ വചനം ഇടപെടുവാനിടയായി. ഒന്ന് വായിക്കാമല്ലോ, യോശുവ 3:13. നിന്റെ 13
യഹോവയുടെ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിലെ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ഉടനെ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞിട്ട് മേൽ നിന്ന് ഒഴുകുന്ന വെള്ളം ചിറപോലെ നിൽക്കും. സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകൻ ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ, ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവം സർവഭൂമിയുടെ നാഥനായ ദൈവത്തെയാ. നമുക്കറിയാം ഓരോ സ്റ്റേറ്റിന്റെ ദൈവമുണ്ട്, ഓരോ ഡിസ്ട്രിക്റ്റിന്റെ ദൈവമുണ്ട്, സൗന്ദര്യത്തിന് വേണ്ടി ഒരു ദൈവമുണ്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ദൈവമുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി ചില ദൈവങ്ങളുണ്ട്, വിജയത്തിന് യുദ്ധ വിജയത്തിന് വേണ്ടി. എന്നാൽ നമ്മൾ സേവിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന വലിയൊരു ദൈവമാണ്. ഞാൻ നിങ്ങളെ സേവിക്കുന്ന ദൈവം ഏത് വിഷയമാണെങ്കിലും എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഇത്ര വലിയൊരു ദൈവത്തെ സ്നേഹിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം തന്നല്ലോ. ഇവിടെ പറയുക, സർവഭൂമിയുടെ നാഥനായ യഹോവയുടെ പെട്ടകൻ ചുമനിൽക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ ചവിട്ടുമ്പോൾ യോർദാനിലെ വെള്ളം രണ്ടായി പിരിഞ്ഞ് ചില പോലെ നിൽക്കും. നമ്മുടെ നന്മകൾ ഒഴുക്കി കളയുന്ന, സാമ്പത്തിക നന്മകൾ ഒഴുക്കി കളയുന്ന, സന്തോഷം ഒഴുക്കി കളയുന്ന, കൊയ്ത്ത് കാലത്ത് കറ്റയും കറ്റക്കൂമ്പാരങ്ങളും ഒഴുക്കി കളയുന്ന ആ പോലെ മാറുകയാണ്. യഥാർത്ഥമായി പെട്ടെന്ന് തോലിലുള്ള പുരോഹിതന്മാരെ ഉള്ളംകാൽ ചവിട്ടുമ്പോൾ തന്നെ സ്വർഗം അവിടെ അത്ഭുതം പ്രവർത്തിക്കുകയാണ്. എന്റെ വൈഫിന് അസുഖം വന്നപ്പോൾ ഒത്തിരി പ്രാവശ്യം എന്റെ വൈഫ് മോള് എന്നോട് ചോദിക്കുകയുണ്ടായി, പപ്പ മമ്മിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? ഞാൻ അതിന് മറുപടി പറഞ്ഞത് യെശയ്യാ 40:25, നിനക്ക് അറിഞ്ഞുകൂടിയോ, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യദൈവം ഭൂമിയുടെ അരുവികളെ സൃഷ്ടിച്ചവൻ, ഇത്ര വലിയൊരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, നിന്റെ മമ്മിക്കൊന്നും സംഭവിക്കയില്ലെന്ന് അഭിഷേകത്തിന്റെ നിറവിൽ പറയുവാനിടയായി. ഭൂമിയുടെ അരുവികളെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുക. 114:5, സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനെ നീ പിൻവാങ്ങുന്നതെന്ത്. പുറപ്പാട് പുസ്തകം 14:16, ഒരാൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ അരുളപ്പാടിന് കടലിന് നേരെ കൈ നീട്ടാനുണ്ടെങ്കിൽ ആ കയ്യിൽ കൂടെ എന്റെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. മോശം നിലവിളിക്കുമ്പോൾ മോശയോട് സ്വർഗം പറയുക, ജനം നിലവിളിക്കുന്നത് എനിക്ക് മനസ്സിലാകും, നീ എന്തിനാ നിലവിളിക്കുന്നത്, നിനക്ക് ഞാൻ അധികാരത്തിന്റെ ശുശ്രൂഷ തന്നിട്ടുണ്ട്, അഭിഷേകത്തിന്റെ ശുശ്രൂഷ തന്നിട്ടുണ്ട്, നട്ടം തിരിയുന്ന ജനത്തെ കണ്ടുകൊണ്ട് നീ എന്തിനാ നിലവിളിക്കുന്നത്, നിനക്ക് മുമ്പിൽ ഒഴുകുന്ന ചെങ്കടലിൽ നേരെ നീ കരം നീട്ട് അതിനെ വിഭജിക്കും എന്ന് പറയുവാനിടയായി. മോശ ചെങ്കടലിന് നേരെ അഭിഷേകത്തിന്റെ നിലവിൽ കരം നീട്ടുകയാണ്. നമ്മൾ കാണുന്നത് മോശയുടെ കരമാണെങ്കിലും ദൈവവചനത്തിൽ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് അവന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. ദൈവദാസന്മാർ ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കാണുന്ന അവരുടെ ബലഹീനമായ കരമാ, എങ്കിലും അവന്റെ മഹത്വമുള്ള ഭുജം അവന്റെ വലം കൈക്കൽ ചെല്ലുമാറാക്കിയ ദൈവം, ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവം സൗഖ്യമാക്കുകയാണ്. ചിലതിനെ ചില ദൈവിക വിടുതലുകളെ നടക്കുകയാണ്. ചെങ്കടൽ രണ്ടായി തിരിഞ്ഞത് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അവന്റെ മഹത്വമുള്ള ഭുജം ദൈവം നേരിട്ട് സംസാരിക്കും, കർഷക മുഖാന്തരം സംസാരിക്കും, ദൈവദാസന്മാർ മുഖാന്തരം സംസാരിക്കും, അവന്റെ വചനം മുഖാന്തരം സംസാരിക്കും, നമുക്ക് പിന്നെയും നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മുഖാന്തരം സംസാരിക്കും. എബ്രായ ലേഖനം 3:7, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അല്ല ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. പരിശുദ്ധാത്മാവ് മുഖാന്തരം സംസാരിക്കും, പുത്രൻ മുഖാന്തരം സംസാരിക്കും. എബ്രായ ലേഖനം 1:2, ദൈവം പണ്ട് ഭാഗം ഭാഗമായി ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിച്ചു. സാഹചര്യങ്ങൾ മുഖാന്തരം എന്റെ ദൈവം സംസാരിക്കും. ദൈവത്തിന്റെ വാക്കിന് സ്തോത്രം, വിശ്വസിച്ചുകൊണ്ട് കരം നീട്ടുവാൻ ഒരാളുണ്ടെങ്കിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാ. ഈ ദിവസങ്ങൾ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കേണ്ട ദൈവത്തിന്റെ ഇടപെടലുകളായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥനയ്ക്കായി. നമുക്ക് തലകളെ വണക്കാം. ദൈവജനം ഇത്രത്തോളം സമയം കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. കർത്താവ്, ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനങ്ങൾക്കായി നന്ദി പറയുന്നു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായി തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന ഞങ്ങളിൽ അത് വിശ്വസിച്ചുകൊണ്ടിരിക്കും. കർത്താവ്, ഏതെല്ലാം ഏരിയകളിൽ വചനത്തിന്റെ ശക്തി ക്രിയ ചെയ്യണമോ അവിടെയെല്ലാം ചെയ്യണമേ. കർത്താവ്, ആരെങ്കിലും സൗഖ്യമില്ലാതെ ഈ വചനം ശ്രദ്ധിച്ചെങ്കിൽ അവരുടെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഈ നിമിഷം തന്നെ ദൈവീക വിടുതൽ നടക്കട്ടെ. അങ്ങയുടെ അടിപ്പിണറുകളാൽ ഞങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ്, ആരെങ്കിലും തലമുറയോടുള്ള ബന്ധത്തിൽ ഭാരത്തോടായിരിക്കുന്നില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തലമുറയിൽ ദൈവീക വിടുതൽ കണ്ട് സന്തോഷിപ്പാൻ ഇടയാക്കണമേ. ദൈവമേ,
അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്ന വിധങ്ങൾക്കായി നന്ദി പറയുന്നു. അങ്ങ് നേരിട്ട് സംസാരിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് കഷ്ടതയിൽ കൂടെ സംസാരിക്കുന്ന ദൈവമാണല്ലോ, ദൈവദാസന്മാർ മുഖാന്തരം സംസാരിക്കുന്ന ദൈവമാണല്ലോ, ദൈവത്തിന്റെ വചനം മുഖാന്തരം സംസാരിക്കുന്ന ദൈവമാണല്ലോ, പരിശുദ്ധാത്മാവ് മുഖാന്തരം സംസാരിക്കുന്ന ദൈവമാണല്ലോ, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം സംസാരിക്കുന്ന ദൈവമാണല്ലോ, സാഹചര്യം മൂലം സംസാരിക്കുന്ന ദൈവമാണല്ലോ. പൂർണ്ണമായി അനുസരിക്കുവാൻ, സമർപ്പിക്കുവാൻ, അതുമൂലമുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ പ്രാപിപ്പിക്കുവാൻ സ്വർഗമേ സഹായിക്കണമേ. ഈ പ്രേരണയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ സ്വല്പസമയം ദൈവജനത്തോട് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അറിയിക്കുവാൻ അങ്ങ് തന്ന നൽകി തന്ന നല്ല സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഈ വചനം ശ്രദ്ധിച്ചതിൽ ആരെങ്കിലും ജ്ഞാനിതരത്തിലേക്ക് ഇറങ്ങുവാനുണ്ടെങ്കിൽ, ആരെങ്കിലും തീരുമാനമെടുക്കുവാനുണ്ടെങ്കിൽ, ആരെങ്കിലും സമർപ്പിക്കുവാനുണ്ടെങ്കിൽ, ആരെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനുണ്ടെങ്കിൽ അത് അതുകൂടെ സ്വർഗം ചെയ്യുന്നതോട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. അതിനുവേണ്ടി സമർപ്പിക്കുവാൻ, ദൈവിക സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുവാൻ, അതിനുവേണ്ടി വില കൊടുക്കുവാൻ, അതുമൂലമുള്ള നന്മ പിൻതലമുറയെ അനുഭവിക്കുവാൻ, നിത്യത ഉറപ്പാക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. വേദമരണ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. സ്വർഗം കേട്ടതോർത്ത് നന്ദി. അങ്ങ് പ്രാർത്ഥനയും യാചനയും കേട്ടതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. വചനം ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി സഹായിക്കട്ടെ. പ്രാർത്ഥനയിൽ തമ്മിൽ തമ്മിൽ ഓർക്കാം. അതിനായി സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സുവിശേഷം എങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത്, അല്ലെങ്കിൽ കർത്താവ് എങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത്, ഏതൊക്കെ വിധങ്ങളിലൂടെ കർത്താവ് നമ്മളോട് ഇടപെടും, ഏതൊക്കെ മാർഗങ്ങൾ കർത്താവ് ഉപയോഗിക്കുന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് കർത്താവിന്റെ ദാസനത് എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിച്ച സമയം കളയുന്നില്ല. പ്രഭാതവേളയിൽ എറണാകുളത്ത് നിന്നും കടന്നു വന്ന നമ്മളോട് ദൈവജനം അറിയിപ്പ് എന്തൊക്കെയാണ് കർത്താവ് ദാസനെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. തന്നെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാരീരികമായ ഇഷ്ടങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവ് വേലയിൽ വ്യാപൃതനായിരിക്കാനും ആരോഗ്യത്തോടും ബലത്തോടും കൂടി കർത്താവിന് വേണ്ടി ഇനിയും അനേകം കാത ഓടുവാൻ, അനേക ആളുകളെ ദൈവരാജിലേക്ക് കാഴ്ചവെപ്പാൻ തക്കണം. തന്നെയും തന്റെ കുടുംബത്തെയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്. ഇരുവരെയും ഓർത്തു നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് ദാനമായി കൊടുത്ത രണ്ട് വൈദ്യങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിന് ഒരു അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ഒരിക്കൽ കൂടി കടന്നു വന്ന ദൈവവചനം ഞങ്ങളോട് പങ്കുവെച്ച കർത്താവിന്റെ ദാസനോടുള്ള നന്ദി ഒക്കലോമ പ്രവീണ പാട്ടിനെ സംബന്ധിച്ചുള്ള ഇത്തരം അറിയിക്കുന്നു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.